നമസ്കാരം. തിരുനാൾ വിശേഷവുമായിട്ട് പാപ്പാ ഫ്രണ്ട്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും കുറെയേറെ തിരുനാൾ വിശേഷങ്ങളിലും അതിന്റെ ആരവത്തിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഓരോ വർഷവും ആഘോഷങ്ങൾക്ക് അതിൻ്റെതായ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട്, ഉൾക്കൊള്ളാറുണ്ട്. അതുപോലെ തന്നെ കുറേയേറെ വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴും പെരുന്നാളിൻ്റെ ഒരു ആരവം നമ്മളിലേക്ക് എത്താറുള്ളത് ആ പെരുന്നാൾ വിളംബരത്തോടെയാണ്. കാലം മാറി, അതനുസരിച്ച് വിഷ്വൽ മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ സാന്നിധ്യം കൂടി. തീർച്ചയായിട്ടും അതിനുശേഷം നമ്മളെപ്പോഴും പെരുന്നാളുകൾ തുടങ്ങി വയ്ക്കാറുള്ളത് പെരുന്നാൾ പ്രൊമോകളിലൂടെയാണ്. ഈ വർഷം പുത്തനൊരു പ്രൊമോവുമായിട്ട് പെരുന്നാളുടെ എല്ലാവിധ ആശംസകളുമായിട്ട് ആരവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് ടീം പൂജ്യം, ഒപ്പം അസോസിയേറ്റഡ് പാപ്പ ഫ്രെയിംസും. തീർച്ചയായിട്ടും ഒരു പ്രൊമോ വീഡിയോ അതിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഒരു പ്രകാശനത്തിൻ്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ച അതിൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരോടൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ ആ കലാകാരന്മാർക്ക് ഒപ്പമായിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൊമോ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന തങ്ങളുടെ അധ്യാപക ജീവിതത്തിനൊപ്പം തന്നെ ഇത്തരം കലാപ്രവർത്തനങ്ങളിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന സപ്പോർട്ടായി നിൽക്കുന്ന ഫാദർ സേവി പുത്തിരി അച്ഛനും ഏറ്റവും സ്നേഹപൂർവ്വം നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രകാശന ചടങ്ങ് അച്ഛൻ്റെ കൈകളിലൂടെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം അച്ഛൻ്റെ വാക്കുകളിലൂടെ തന്നെ ഇന്ന് തുടങ്ങി വയ്ക്കാം അല്ലേ. നമസ്കാരം ഫാദർ. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന വിശുദ്ദേവ പിതാവിൻ്റെ തിരുനാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എങ്കിലും പാവർട്ടിക്കാർ ഇതിനുവേണ്ടി നടത്തുന്ന ഒരുക്കങ്ങളെക്കുറിച്ച് നേരിട്ട് അറിയാൻ സാധിച്ചത് പാവർട്ടിയിലേക്ക് വന്നപ്പോഴാണ്. വളരെയധികം ഒരുക്കങ്ങൾ ഈ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഈ തിരുനാളിൻ്റെ പ്രൊമോ വീഡിയോ ഇറക്കുന്ന ടീം പൂജ്യം വളരെ ഭംഗിയായി അതിൻ്റെ പ്രൊമോ വീഡിയോ ഇറക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അസോസിയേറ്റായിട്ട് പ്രവർത്തിക്കുന്നത് പാപ്പ ഫ്രെയിംസാണ്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ തിരുനാൾ ദിനം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് ഈ പ്രൊമോ വീഡിയോ സഹായകരമാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യുന്നു. ടീം പൂജ്യവും പാപ്പ ഫ്രെയിംസും ഒരുക്കിയിട്ടുള്ള ഈ പ്രൊമോ വീഡിയോ ഇവിടെ പ്രകാശനം ചെയ്യുന്നു. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഈ പ്രൊമോ വീഡിയോ കാണാവുന്നതാണ്. പരമാവധി എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അപ്പം അച്ഛൻ്റെ നല്ല വാക്കുകൾ നമ്മൾ കേട്ടു. ഞാൻ അതിനൊപ്പം തന്നെ നമുക്ക് കൂടുന്ന കുറച്ച് പേരുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൊമോ വീഡിയോയുടെ ഡയറക്ടർ ലിജോ കെ എസ്, കുറേയേറെ ഹ്രസ്വചിത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് നമ്മൾ കണ്ടതാണ്. അതിനൊപ്പം തന്നെ അസോസിയേറ്റ് മിസ്റ്റർ അജിത്, ഒപ്പം തന്നെ ഇതിൻ്റെ രക്ഷാധികാരി, ഏറ്റവും പ്രിയപ്പെട്ട പാവറ്റിക്കാർക്കൊക്കെ ഏറ്റവും ഏതൊരു ആവശ്യങ്ങൾക്കും നമുക്ക് ഒപ്പം കാണുന്ന ഒരു മുഖവുമാണ് വ്യക്തിത്വമാണ് മിസ്റ്റർ സേവ് കുറ്റിക്കാട്. ഒപ്പം തന്നെ നാടമേഖലയിലൂടെ കണ്ട് ഇന്ന് ഏതൊരു നാടകം എന്ന് പറയുമ്പോൾ പാവറ്റിക്കാരൻ ആദ്യം ഓർക്കുന്ന ഒരു പേരാണ് ദേവസി മാടവന എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ മികവും ശബ്ദഗാംഭീര്യവും ഒക്കെ നമ്മൾ കണ്ട് ഒരുപാട് കൊതിച്ചതാണ് അദ്ദേഹത്തിൻ്റെ അരങ്ങിലും ഒക്കെ വേദിയിലുമൊക്കെ. തീർച്ചയായിട്ടും ഒപ്പം തന്നെ പാവറ്റിക്കാർക്ക് കലയുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലും മറ്റെൻ്റെ ആഘോഷങ്ങളിലാണെങ്കിലും ഒഴിച്ചുവിടാൻ പറ്റാത്ത നാമവുമാണ് വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു ഷിജോ. ഷിജേട്ടൻ ഇപ്രാവശ്യം അതിന് അഭിനേതാവിൻ്റെ റോളിലാണ് ഈ പ്രൊമോ വീഡിയോയിൽ നമ്മൾ കാണാൻ പറ്റുക. അപ്പോൾ ഷിജേട്ടനും ദേവസി മാടവനും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവൊക്കെ ഈ പ്രൊമോ വീഡിയോയ്ക്ക് കുറച്ചൊന്ന് മികവ് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് പറയാതെ വയ്യ ഈ ഒരു സമയം. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ്റെ വാക്കുകൾ കേട്ടു. അപ്പോൾ സംവിധായകൻ്റെ വാക്കുകളിൽ പോവാതെ എങ്ങനെയാണ് നമുക്കത് അല്ലേ കംപ്ലീറ്റ് ആവുക? സോ ലിജോ സാർ, കുറേയേറെ ഹസ്തചിത്രങ്ങൾ കണ്ടതാണ്. തീർച്ചയായിട്ടും സംവിധാനം ലിജോ കേസ് എന്ന് പറയുമ്പോൾ അത് കാണുന്നവർക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ പ്രൊമോ വീഡിയോയിലും ആ ഒരു പ്രതീക്ഷ തെറ്റിക്കാതെ തന്നെ ഈ ഒരു വർഷവും പെരുന്നാളിൻ്റെ ആവേശം തുടങ്ങുകയാണ് ഈ ഒരു പ്രൊമോ വീഡിയോയിലൂടെ. സോ എങ്ങനെയായിരുന്നു, എപ്രകാരമായിരുന്നു ഈ ഒരു ഒരുക്കം? ഇത് നമ്മുടെ ജിബിൻ ചേട്ടൻ പറഞ്ഞത് ഒരു പ്രൊമോ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മൾ ആൾ സഹായിക്കാന്ന് പറഞ്ഞു, അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയിട്ട് ജിബിൻ ചേട്ടനെ പോലും ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് ഒരുങ്ങി. അപ്പോൾ ഷീജ് ചേട്ടനൊക്കെ സപ്പോർട്ട് ചെയ്തു, അതുപോലെ ദേശേട്ടൻ, പിന്നെ ഏറ്റവും കൂടെ സപ്പോർട്ട് അജിത്താണ്, ആണ് അസിസ്റ്റൻ്റായിരുന്നത്. അങ്ങനെ പിന്നെ ജോൺ സാർട്ടുണ്ട്, ജോൺ സാറിൻ്റെ പേര് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു പ്രൊമോ, പെരുന്നാളുടെ ആവേശമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ടീം പൂജ്യവും ഒപ്പം പാപ്പ ഫ്രെയിംസും ചേർന്ന് ഒരുക്കിയ ഈ ഒരു പ്രൊമോ വീഡിയോ ഇനി മുതൽ പാപ്പ ഫ്രെയിംസിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം. ഹ
കോട്ടൂര് പള്ളിയിലേക്ക് പോയാൽ മരി 13 രൂപ കിട്ടാ, അതുപോലെ എന്ത് കുഴപ്പമായാലും എന്താ കാര്യം. അവിടെ ഇങ്ങോട്ട് വന്ന ഈ നേരത്തെ ഒരു പേര് വിളിക്കല്ലടാ, പേര് വിളിക്കണ്ട. ആ നമ്മുടെ പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങട്ട് പോരെ. പേര് വിളിച്ച ആൾക്കാർ കേൾക്കില്ലേ? അങ്ങോട്ട് പോയല്ല, അങ്ങോട്ട് പോയാൽ നോക്കി അത് സിമിത്തേരിന് അവിടേക്ക് പോകണ്ട നേരം ആയിട്ടില്ല. നിനക്ക് അല്ലെങ്കിൽ ഉയരമുള്ളൂ, ബുദ്ധിയില്ലാതെ വെറുതെ അല്ലേ. നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാ, ഞാനല്ലേ എന്നോട് വരാൻ പറഞ്ഞില്ല. നീ പോരെ, ഒരു പേടി പേടിക്കണ്ട. നീ ഏയ് അതൊന്നും വേണ്ട, എല്ലാതും ചാടൊന്നും വേണ്ട, വഴിയണത് ഇങ്ങോട്ട് പോരെ നീ ധൈര്യമായിട്ട്. ഈ പള്ളിയിൽ ഭണ്ഡാരണ്ടാവില്ല? ഭണ്ണാരം ഞാൻ പള്ളി ഒന്ന് നോക്കി, വല്ലൊരു വലുപ്പുള്ള പള്ളി ഇത്. ഇവിടെ ഭണ്ണാരം ഏതെങ്കിലും ഒന്നും ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന് കയ്യിൽ കിട്ടിയാൽ താണ്ടി പോവുക വേഗം. നീട്ട് പോന്നെ വേഗം, ഇതിലൊരു തീരുമാനം വേണം. ഇത് പകുതി മതി, പകുതി ആക്കേണ്ട നേരം ആയിട്ടുള്ളത് കിട്ടിയിട്ട് വല്ലതും ഉണ്ടോന്ന് അറിഞ്ഞിട്ടൊക്കെ വേണ്ട. നീ ധൈര്യമായിട്ട് പോരെ, എപ്പോഴും അലച്ചിത്തരം തന്നെ നിനക്കുള്ളല്ലേ. എന്റെ ഷീജോ എത്ര പറഞ്ഞു പതുക്കെ പറയാ സംഗതി, അതന്നെയാണ് അതന്നെയാണ്. ഏ സാഞ്ചൊന്ന് പിടിച്ച നീ ആ ഒളിങ്ങിന്റെ അടുത്തേ, ഇതൊക്കെ ഇപ്പൊ ഞാൻ ശരിയാക്കാരാ. ആ ടവല് പിടിച്ചിട്ടു, ടവല് പിടിച്ചിട്ടു, മുഴുത്ത സാധനം തന്നെയാണ്. അഭയം വിരിക്കി വിരിക്കി വിരിക്കി. ഇത്ര വലിയ പണ്ടാരം മുഴിച്ചത് എത്ര കാലായില്ലേ? ഇതുപോലെ മുഴിച്ചത് ഇതുവരെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് ഒറ്റ ഉണ്ടാക്കി തുടങ്ങി എന്തണ്ട. അല്ല ഞങ്ങള് ഈ വഴി പോയപ്പോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വന്നു മാത്രം, അങ്ങനെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഓ പുണ്യാളാ, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. വയറ്റിപ്പഴപ്പാണ്. എന്ത് വയറ്റിപ്പഴപ്പായാലും ഒരിക്കലും മോഷ്ടിക്കരുത്. ഈ പ്രാവശ്യത്തേക്ക് മാപ്പാക്കണം, ഇനി ആവർത്തിക്കില്ല. ശരി, തെറ്റ് പറ്റാത്തവരായി ആരുമില്ല. അത് തിരുത്തുവാനുള്ള മനസ്സാണ് വേണ്ടത്. എന്തായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 29-30 ദിവസങ്ങളിൽ എൻ്റെ പെരുന്നാളാ. നിങ്ങളും കൂടി വരണം, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. പേടിക്കണ്ട, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല കേട്ടോ. നമ്മുടെ തിരുനാൾ സോങ് ഒക്കെ ഒരു ട്രെൻഡിങ് ആയിട്ട് അല്ലെ നമ്മുടെ സ്റ്റാറ്റസുകളും സ്റ്റോറീസിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അത് അതിനൊപ്പം തന്നെ അതിൻ്റെ ആവേശം നിറച്ചുകൊണ്ട് തന്നെ വിധുപ്രതാപിൻ്റെ സോങ്ങും ഈ ഒരാഴ്ച വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. ആ ഒരു അടുത്ത വൈകാതെ തന്നെ ആ ഒരു സോങ് നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പപ്പ പ്രേംസിൻ്റെ തിരുനാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാൾ പൊടി പിടിക്കട്ടെ.